ലിജോ പല്ലിശ്ശേരിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണെന്നാണ്. അദ്ദേഹത്തിന്റെ ജെല്ലിക്കെട്ട് ഒന്ന് രണ്ട് പടങ്ങളിലുണ്ട്. അതൊരു നല്ല ബെസ്റ്റ് ഡയറക്ടറാണല്ലോ. ആ ക്യാമ്പിൽ ചെന്ന് പെട്ടാൽ ഒരു ചെറിയ സീൻ ചെയ്താലും അവൻ ശ്രദ്ധിക്കപ്പെടും. അത്ര നല്ല ഡയറക്ടറാണ്. ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പടങ്ങളെല്ലാം കണ്ടിട്ട് കൊതിക്കാറുണ്ട്. അദ്ദേഹം വേറൊരു നല്ല നന്മ ചെയ്യുന്ന ഒരു സംഭവം ഇപ്പൊ വർക്കിലായിരിക്കണ പഴയ ചേട്ടന്മാരല്ലേ, വില്ലന്മാരായിട്ടും ഉള്ള ആൾക്കാരൊക്കെ ഇപ്പം വീട്ടിൽ ജോലി ചെയ്തായിരിക്കണം. അങ്ങനെ ഒരു രണ്ടു മൂന്ന് പേരെ ഇയാള് വിളിച്ച് അതിനകത്ത് പങ്കെടുപ്പിക്കും. ആ ഒരു സന്തോഷവും ഒരു പ്രാർത്ഥനയും കിട്ടും. അങ്ങനെ പുള്ളി അങ്ങനെ അത് ചെയ്യും. അത് കൂടാതെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ചെയ്യും എന്നങ്ങേർക്ക് ഉറപ്പാണ്. പക്ഷേ നമ്മളാ ലെവല് തെറ്റിച്ചാൽ ആ പുള്ളി വല്ലാതെ വയലന്റ് ആയിട്ട് പറയും. ചേട്ടൻ എന്ത് ബോറായിട്ടാണ്, ചേട്ടൻ എന്തൊച്ച ആയി കേൾപ്പിച്ചേ, എന്തോ ഒച്ച കേൾപ്പിച്ചല്ലോ, അത് എന്നാ ഒച്ചയായിരുന്നു, ഡയലോഗ് ആയിരിക്കും നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ട് അതൊന്നും അല്ല, അത് പറയുമ്പോൾ തന്നെ അതിന്റെ ആ സ്റ്റൈൽ അതിന്റെ ആ റൂട്ടിൽ പറയണം. അതായത് ശരിയാവില്ലോ, അത് നമ്മളോട്ട് അത് മാറി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്നിട്ട് ഒന്ന് പറഞ്ഞേ. അപ്പം നമ്മൾ ഒരു ലെവലിലേക്കുന്നവരായിരിക്കും ചിലപ്പോൾ. ആ നമുക്കിങ്ങനെ കേൾക്കാം, ചിലവരിങ്ങനെ ഉണ്ടാവുമല്ലോ പറഞ്ഞു ഡയറക്ടർ ഇങ്ങനെ പറയുന്നത്, അല്ല എനിക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആൾക്കാരും ചിലപ്പം സ്വഭാവത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചില മാനസികാവസ്ഥകൾ. അല്ല അത് കഴിഞ്ഞിട്ടിത് അതങ്ങോട്ട് മേടിക്കുക, അയാളും കൂടെ മേടിച്ചെടുക്കും. അത് പകർത്തി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് പറയും അത് ആദ്യം ചെയ്താൽ പറയും എന്തിനു എന്നെ ഇട്ടിച്ചിട്ട് ചെയ്യുന്നിങ്ങനെ, ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വിളിച്ചേ എന്ന് പറഞ്ഞ് ആ പിന്നെ ആ സന്തോഷം ഭയങ്കരമല്ലേ. നമുക്ക് അതൊന്നും ഒരു ഓ അത് തന്നെയല്ല പുള്ളി ചെയ്യുന്നേ. ഇപ്പൊ ജെല്ലിക്കെട്ടില് ഗിരീഷിനും കാരൻ സാർ അതിന്റെ ക്യാമറ ഒരൊറ്റ ഷോട്ട് പോയിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ മറ്റേ എന്റെ ഭാര്യ തിരുമ്പ് അങ്ങോട്ട് പോയി, അങ്ങോട്ട് കൊച്ചിന്റെ കേസ് ഇറങ്ങി, അവിടെ ചെന്ന് നടയടയിടയിൽ ചെന്ന് ഇച്ചിരി മദ്യം കഴിച്ച് അവിടെ നിന്ന് വന്ന് അവിടെ നിന്ന് മറ്റേ പിന്നെ ഇയാളോട് കുറുപ്പട പറഞ്ഞ് മറ്റേ ഇതിന്റെ ഇത് കൊടുക്കും, അത് ഇത്ര കഞ്ഞി വേണം, ഇത്ര ചോറ് വേണം, ഇത്ര ഇറച്ചി വേണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി അവള് കൊണ്ടുവരുമ്പോ അത് കൊടുത്തു മൂന്ന് മൂന്നാ മിനിറ്റ് അത് നാല് ടേക്കോളം വന്നു. അതിൽ മൂന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ ടേക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ആ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അവരെ പറയുന്നത് കേട്ടു. നമ്മളൊന്നും ഞാൻ സി സിയുടെ ഫ്രണ്ടിൽ വരെ ചെന്ന് കാണാറില്ല. ഞാൻ സിനിമ കണ്ടിട്ട് അത് പിന്നെ പറയാം, ഒരു പത്ത് പതിനെട്ടുമല്ലോ ഞാൻ സിനിമ തിയേറ്ററിൽ കയറി കണ്ടിട്ട്, ഞാൻ സിനിമ കണ്ടിട്ടില്ല, എന്റെ സിനിമയും കാണാറില്ല, അത് വേറൊരു വകുപ്പ്, അത് പിന്നെ പറയാം. അങ്ങനെ കാണിക്കുന്നത് നമ്മൾ നോക്കിയാൽ നമുക്ക് ചെയ്യാം. അതാ ഞാൻ ചെയ്തത്, സത്യം പറയാം. എന്തുകൊണ്ടാണ് സിനിമ കാണാതിരുന്നത് ഇത്രയും നാളായിട്ട്? എന്റെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൂട്ടിലേക്ക് വരാൻ കലാകാരനെയല്ല, ഞാൻ പള്ളിക്കൂടത്തിനൊന്നും ഒരു സാധനത്തിനും മാറുന്നില്ല. ഞാൻ യുവജനമേളയ്ക്ക് നയനാർ സർക്കാർ ഭരിക്കുന്ന സമയത്ത് യുവജനമേളയിൽ മിമിക്രിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് വരെ പോയി, അവിടെ മൂന്നാം സ്ഥാനമൊക്കെ ആയി പോയി രണ്ടു പ്രാവശ്യം കേട്ടോ. ഒന്ന് മാമൻ മാപ്പിളാള്, അതിന്റെ പിറ്റേ കൊല്ലം ഞാൻ ഇവിടെ കണ്ണൂർ പോലീസ് മൈതാനി. അതിൽ നിന്ന് ഇങ്ങനെ വന്നറിയാതെ എന്തോ കാണിച്ചു കയറുമെന്നാ. അല്ല ഞാൻ ഒരു അടിസ്ഥാനമായിട്ട് ഓട്ടോറിക്ഷ ആയിരുന്നു പ്രസ്ഥാനം. ഓട്ടോറിക്ഷ അല്ല പ്രസ്ഥാനം, ഈ ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ പ്ലംബർ വിത്ത് വൈൻഡറല്ലേ, മോട്ടറൊക്കെ വൈൻഡ്. അങ്ങനെ മാവേലിക്കരക്കാരനൊരു രാഘവ മാഷാണ് എന്റെ മാഷ്. ഇടുക്കി ഡാമിന്റെ ഡാമിന്റെ അകത്തുള്ള ഇലക്ട്രിക് വർക്ക് നടത്തുന്ന പ്രൊസഷൻ ഇടിക്കുന്ന ആൾ. അങ്ങേർക്കൊരു വിജയ സൗണ്ട് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടായിരുന്നു അവിടെ ഇലക്ട്രോണിക് പിടിക്കാൻ പോയത്. ആദ്യത്തെ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നുകൂടെ അടുപ്പിച്ചെഴുതിക്കുമല്ലോ. അതും തോറ്റി കഴിഞ്ഞപ്പോൾ വാപ്പ കൊണ്ട് എന്റെ വാപ്പ കൊണ്ട് ചേർത്ത റേഡിയോ പഠിക്കണം. അങ്ങനെ ഒരു എഞ്ചിനീയർ അങ്ങനെ പഠിച്ച് ആ ഒരു രീതിയിൽ വന്ന ആളാണ് ഞാൻ. അപ്പൊ അപ്പോഴൊന്നും എന്റെ മനസ്സിൽ കലയോ കാര്യങ്ങളോ ഒന്നും ഒരു ചിന്താഗതി ഒന്നുമില്ല.